ശ്രീജിത്ത്, മലയാള സിനിമയിലെ സിംഹാസനങ്ങളാണ് ഇളകിയത്. ഈ സ്വന്തം സഹപ്രവർത്തകർക്ക് അനുഭവിച്ച, സഹപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികളിൽ ഒരു വാക്കുപോലും പറയാതെയാണ് സംഘടനാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള സൂപ്പർ സ്റ്റാർ പോലും രാജിവെക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ ഈ കൂട്ടരാജി ഒരു ഒളിച്ചോട്ടമാണോ ശ്രീജിത്ത്? എംഎംഎ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള തീരുമാനം മോഹൻലാൽ ഇന്നലെ രാത്രി തന്നെ കൈക്കൊണ്ടിരുന്നു. ഈ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്ന വലിയ സമ്മർദ്ദം പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സംഘടനയെ നയിക്കുന്ന പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ ജനറൽ സെക്രട്ടറി രാജിവെക്കപ്പെട്ടു. അപ്പോൾ പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ മുഴുവൻ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ മൊത്തം പ്രശ്നങ്ങളുടെയും ഒരു ഏറ്റെടുക്കേണ്ടി വരുന്നത് താനാണെന്ന ഒരു ചിന്ത മോഹൻലാലിനുണ്ടായി. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇനി ഈ ചുമതല നിർവഹിച്ചു പോകുന്നത് വലിയ തോതിൽ വലിയ സമ്മർദ്ദമാകും, അത്രമൊരു സമ്മർദ്ദം ഏറ്റെടുക്കാൻ തനിക്ക് കഴിയില്ല എന്നൊരു നിലപാട് മോഹൻലാൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മോഹൻലാൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ഈ താൻ ആ എംഎംഎ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അവർ മോഹൻലാൽ ഒറ്റയ്ക്ക് രാജിവെച്ച് പോകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഉറപ്പെടുത്തി അതിന് തടയിട്ടു. അങ്ങനെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടി അടക്കമുള്ള ആളുകളോട് ഇതേപ്പറ്റി ആലോചിച്ചത്. അപ്പോൾ എല്ലാവരും രാജിവെക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം അതിനകം തന്നെ പല ട്രേഡ് യൂണിയൻ നേതാക്കളും അദ്ദേഹം ഈ മോഹൻലാലിന് മുമ്പിൽ വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എംഎംഎ എക്സിക്യൂട്ടീവ് മുഴുവൻ രാജിവെക്കാനുള്ള നിർദ്ദേശം വന്നത്. മമ്മൂട്ടിയും അതിനോട് പൂർണ്ണമായും അനുകൂലിച്ചതോടെ ഈ കാര്യത്തിലൊരു മേൽത്തട്ടിലൊരു അനുനയം വന്ന ഒരു സമവായം ഉണ്ടായി. അങ്ങനെയാണ് ഈ രാജിയിലേക്ക് പോയത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്, അതിനെ നേരിടുക വലിയ തോതിലുള്ള പ്രശ്നമാണ്. എന്നാൽ അതിനൊരു പരിഹാരം കാണാനും ഇപ്പോഴിരിക്കുന്ന നേതൃത്വത്തിന് കഴിയുന്നില്ല. മാത്രമല്ല എംഎംഎയുടെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, ജഗദീഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴത്തെ കാര്യം നീക്കങ്ങളിൽ വലിയ തോതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. എംഎംഎയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് നടി ഉർവശി അടക്കമുള്ള വനിതാ വിഭാഗത്തു നിന്നുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഫലത്തിൽ എംഎംഎയുടെ പരാജയം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഒരു പുതിയ നേതൃത്വം വന്ന് ഇതിനെ നയിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണ് ഉണ്ടായത്. അങ്ങനെയാണ് മോഹൻലാൽ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തത്. ഇക്കാര്യം മോഹൻലാൽ നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ എംഎംഎയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെയും മറ്റും പശ്ചാത്തലത്തിൽ പൂർണ്ണമായും രാജിവെക്കുന്നു എന്ന വിവരം നേരിട്ട് മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിക്കുകയും ചെയ്തു ഫോണിലൂടെ. ഇന്ന് രാവിലെയാണ് അക്കാര്യം അറിയിച്ചത്. അതിനുശേഷമാണ് ഈ എംഎംഎയുടെ തീരുമാനവും മറ്റും പുറത്തു വരുന്നത്. എന്തായാലും ഇതൊരു ഒളിച്ചോട്ടമായി ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിശ്ചയദാർഢ്യത്തോടെ ഇടപെടുന്നതിന് പകരം ഇങ്ങനെ ഒരു രാജിയിലൂടെ ഒളിച്ചോടുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ട്. അതൊരു തരത്തിൽ ശരിയാണ് താനും. കാരണം മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മലയാള സിനിമയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ഇന്ന് തിരുവനന്തപുരത്ത് ഈ എംഎംഎയുടെ കൂട്ട പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാർ നടത്തിയ ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഈ എംഎംഎയുടെ തലപ്പത്തു നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ ഈ സംഘടന നശിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് അവർ കാണുന്നത്. കാരണം ഇതിനെ മുന്നോട്ട് ഇവർ രണ്ടുപേരും ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിനെ നയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ സാമ്പത്തികമായിട്ടുള്ള വെൽഫെയർ നടപടികൾ മാത്രമല്ല മറ്റ് പ്രശ്നങ്ങളെയും മലയാള സിനിമയിലെ ദുഷ്പ്രവണതകളെയും നേരിടാൻ ഇവർ തമ്മിൽ ഉള്ള ഇവരെപ്പോലുള്ള മുൻനിര ആളുകൾ ഒന്നിച്ചിറങ്ങിയാൽ നടക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ആ ഒരു ശ്രമം, ഒരു എളിയ പരിശ്രമം പോലും നടത്താതെ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആളുകൾ പിൻവാങ്ങി. മമ്മൂട്ടിയാകട്ടെ ഈ ആരോപണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോലാഹലങ്ങൾ മറ്റും നടക്കുന്ന ഘട്ടത്തിൽ ഒരു തവണ പോലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. മോഹൻലാലിന് അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ യോഗത്തിലെങ്കിലും പങ്കെടുക്കേണ്ടി വന്നു. എന്നാൽ മമ്മൂട്ടി ഇത്തരം എല്ലാ കാര്യങ്ങളിൽ നിന്നും ബോധപൂർവ്വം അകലം പാലിക്കുകയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധി ഉരുണ്ടുകൂടുന്ന ഘട്ടത്തിൽ ഒരിക്കലും അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹം അറിയപ്പെടുന്ന പുരോഗമന വീക്ഷണക്കാരനും ഇടതുപക്ഷക്കാരനും ഇടതുപക്ഷ സഹയാത്രികനുമായൊക്കെ അറിയപ്പെടുന്ന ആളാണ്. എങ്കിൽ പോലും മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം നീണ്ട മൗനത്തിലാണ്.